വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായി. വി വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, നടൻ സിദ്ദിഖ് ഇപ്പോൾ ചോദ്യം ചെയ്തതിന് ഹാജരായി. ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടയക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെ, എന്താണ് വിശദാംശങ്ങൾ? ഭവ്യ, ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിനോട് ചേർന്നിട്ടുള്ള നർക്കോട്ടിക് എസിയുടെ ഓഫീസിലേക്കാണ് സിദ്ദിഖ് എത്തിയത്. അല്പസമയം മുൻപാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം തന്നെ സിദ്ദിഖ് കത്ത് നൽകിയിരുന്നു അന്വേഷണ സംഘത്തിന്. ചോദ്യം ചെയ്യലിന് താൻ സന്നദ്ധനാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് കത്ത് നൽകിയത്. 22 വരെയാണ് അറസ്റ്റ് പാടില്ല എന്ന് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ മാസം 22 വരെയാണ്, 22 വരെ അന്വേഷണവുമായി സഹകരിക്കണം. 22 മുൻപ് അന്വേഷണ സംഘം വിളിച്ചാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണത്തോട് സഹകരിക്കണമെന്ന ഒരു ഉപാധിയും സുപ്രീം കോടതി വെച്ചിരുന്നു. 22 മുൻപ് ചോദ്യം ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ചോദ്യം ചെയ്യാനും സിദ്ദിഖ് റിമാൻഡിലാകാനുമുള്ള സാധ്യതയുണ്ട്. ഈ ഒരു നിയമവശം കൂടി മുന്നിൽ കണ്ടാണ് കഴിഞ്ഞ ദിവസം സിദ്ദിഖ് ഈ തരത്തിലൊരു നീക്കം നടത്തിയത്. അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയത് താൻ ചോദ്യം ചെയ്യലിന് സന്നദ്ധനാണ്, ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണം എന്ന കാര്യം ഉന്നയിച്ചത്. കാരണം ഇപ്പോൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അടുത്ത് 22 കഴിഞ്ഞ് ഈ കേസ് പരിഗണിക്കുമ്പോൾ 22 കേസ് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും സിദ്ദിഖിന് ഉന്നയിക്കാൻ കഴിയുന്നൊരു വാദം താൻ അന്വേഷണവുമായി സഹകരിച്ചു, ചോദ്യം ചെയ്യൽ ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമില്ല, താൻ അന്വേഷണത്തോട് സഹകരിക്കുന്ന ആളാണ്, ഈ സ്ഥലം വിട്ടു പോവുകയോ സഹകരിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല, കൃത്യമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുകയും തുടർന്നും ആവശ്യമെങ്കിൽ അന്വേഷണ സംഘവുമായി സഹകരിക്കും, അതുകൊണ്ട് തന്നെ കസ്റ്റഡി ആവശ്യം നിരസിക്കണം, അതുവഴി റിമാൻഡിൽ പോകാനുള്ള സാധ്യത ഒഴിവാക്കാനുള്ള നീക്കവുമുണ്ട്. കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു നിലപാടും തീരുമാനവും ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടി തന്നെയാണ് സിദ്ദിഖ് ഇത്തരത്തിൽ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ചോദ്യം ചെയ്യൽ വേഗത്തിലാക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോയത്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും ചില കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യൽ നിയമോപദേശത്തിന് ശേഷം മതി എന്ന ഒരു നിലപാട് നേരത്തെ സ്വീകരിച്ചു. അതിനർത്ഥം സിദ്ദിഖിനെ ഇപ്പോൾ ചോദ്യം ചെയ്തില്ലെങ്കിൽ പിന്നീട് കസ്റ്റഡി ആവശ്യപ്പെടാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുങ്ങും. തുടർന്ന് റിമാൻഡ് പോലും നടക്കുന്ന ഒരു സാഹചര്യം, സർക്കാരിന്റെ വീഴ്ച പറ്റിയില്ല, ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോയി എന്ന ഒരു പ്രതീതി പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാകും. സ്വാഭാവികമായും ഒരു ലൈംഗിക പീഡന കേസാണ്, അതിൽ മുഖം നോക്കാതെ നടപടിയെടുത്തു എന്ന വാദമുയർത്താൻ സർക്കാരിന് കഴിയും. ആ നിലയ്ക്കുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായിരുന്നാലും സിദ്ദിഖിന്റെ കത്ത് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹാജരാകണമെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം കത്തയച്ചത്, ആ നോട്ടീസ് നൽകിയത്. ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സിദ്ദിഖ് ചോദ്യം ചെയ്യലിന് എത്തിയിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ ഇപ്പോൾ കണ്ടത് സിദ്ദിഖ് ചോദ്യം ചെയ്യലിനായി അദ്ദേഹത്തിന്റെ മകനൊപ്പം എത്തിയതാണ്, അത് അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. വിനോദ്, ഈ ചോദ്യം ചെയ്യൽ ഇത് മണിക്കൂറുകളോളം നീളാനുള്ള ഒരു സാധ്യത എത്രമാത്രമുണ്ട് ഇന്ന്? തീർച്ചയായും ഇതുവരെ ശേഖരിച്ച തെളിവുകളുണ്ട്. അതായത് ഇത് 2016 നടന്ന ഒരു കേസാണ്, അതിന് പിന്നാലെ 2019 ആദ്യമായി നടിയുടെ ഭാഗത്ത് നിന്ന് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പല ഘട്ടങ്ങളിലായി സോഷ്യൽ മീഡിയയിലെ ചില മാധ്യമങ്ങൾ, അങ്ങനെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടുപോക്കി ഈ വെളിപ്പെടുത്തലുകൾ പല ഘട്ടങ്ങളിലായി ഉണ്ടായി. പക്ഷെ അപ്പോഴൊന്നും FIR രജിസ്റ്റർ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പരാതി പോലീസിന് മുന്നിൽ എത്തിയിരുന്നുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ് പൊതുവിൽ ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. അതിന്റെ തുടർച്ചയായി ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പരാതി നൽകിയിട്ടുള്ള നടി, ആ യുവതി വീണ്ടും ഈ തന്റെ വെളിപ്പെടുത്തലുമായി എത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നേരത്തെ തന്നെ സർക്കാർ രൂപീകരിച്ചിരുന്നു. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ എടുക്കുന്ന രീതി ഉണ്ടായി. ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തത്. പക്ഷെ അതിനു മുൻപ് ഇതൊരു പരാതിയായി പോലീസിന് മുന്നിൽ വരികയോ അങ്ങനെ ഒരു FIR എടുക്കുകയോ ചെയ്തിരുന്നില്ല. കോടതിയുടെ ഭാഗത്തു നിന്നും ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി ചോദിച്ചത് എന്തുകൊണ്ട് സർക്കാർ ഇതുവരെ ഈ സംഭവത്തിൽ, ഈ വെളിപ്പെടുത്തലുകളിൽ കേസെടുത്തില്ല? സർക്കാരിന്റെ നിശ്ചലമായ വിമർശനം സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ പരിഗണിക്കുമ്പോൾ വലിയ വിമർശനം സർക്കാർ കേൾക്കേണ്ടിയും വന്നു. ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നൊരു വാദമാണ് അന്ന് അവിടെ സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ നിലപാട് സ്വീകരിച്ചത്. ഇപ്പോൾ അതിശക്തമായ നടപടികളുമായി കേസെടുത്ത് മുന്നോട്ട് പോവുകയാണ് എന്ന് കോടതി അറിയിച്ചു. എങ്കിൽ തന്നെയും 22 വരെ അറസ്റ്റ് പാടില്ല എന്ന് കോടതി നിർദ്ദേശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തോട് സഹകരിക്കണം എന്ന ഒരു കാര്യം
സിദ്ദിഖിനോട് നിർദ്ദേശമായി നൽകുകയും ചെയ്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകളുടെ കാര്യമാണ്, പക്ഷേ ഈ 2016 ഉണ്ടായ സംഭവമാണെങ്കിൽ കൂടി ഹോട്ടൽ രേഖകൾ ഉൾപ്പെടെ പോലീസ് പിടിച്ചെടുത്തിരുന്നു. സിദ്ദിഖ് ആ ഹോട്ടലിൽ താമസിച്ചിരുന്നു, ഈ യുവതി അവിടെ വന്നതിന് തെളിവുണ്ട്. അത്തരത്തിലുള്ള തെളിവുകളെല്ലാം തന്നെ സമാഹരിക്കാൻ പോലീസിന് കഴിഞ്ഞു. അവിടെ വന്നതിന്റെ മൊഴികൾ, നാല് മൊഴികൾ, നടി അവിടെ എത്തിയിരുന്നു എന്നുള്ളതിന് നാല് മൊഴികളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. എങ്കിൽ തന്നെയും ഇത്രയും വർഷം കഴിഞ്ഞു പോകുമ്പോൾ മറ്റ് ശാസ്ത്രീയ തെളിവുകൾ, അതിന്റെ ഒരു അഭാവം ഉണ്ടാകും എന്ന കാര്യം വ്യക്തമാണ്. ഇത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം തെളിവുകളുടെ അഭാവം, അത് കേസിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ FIR ആകാത്ത ഒരു നില, ഇതെല്ലാം തന്നെ പ്രോസിക്യൂഷന് തിരിച്ചടി ഉണ്ടാക്കും. എങ്കിലും വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും പരമാവധി തെളിവുകൾ ശേഖരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുക എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്, ഗൂഢാലോചന ഉണ്ട് എന്നാണ് സിദ്ദിഖിന്റെ വാദം. ഇത്ര നാൾ പരാതി വന്നിരുന്നില്ല, നടിക്ക് തന്നോടുള്ള വ്യക്തി വിരോധം, അതിന്റെ അടിസ്ഥാനത്തിൽ തനിക്കെതിരെ വ്യാജമായ കാര്യങ്ങൾ പറയുന്നു എന്ന ഒരു കാര്യമാണ് സിദ്ദിഖ് ഉന്നയിക്കുന്നത്. ഏതായിരുന്നാലും നർക്കോട്ടിക് SCയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ നടൻ എത്തിയിട്ടുണ്ട്. ഇനി എത്ര സമയം ചോദ്യം ചെയ്യൽ നീളമെന്ന കാര്യം വ്യക്തമല്ല. ഏതായിരുന്നാലും ഇതുവരെ ലഭിച്ച തെളിവുകൾ നിരത്തിയായിരിക്കും ഈ ചോദ്യം ചെയ്യൽ നടത്തുക. ഭവ്യ, തീർച്ചയായും പ്രധാനമായും ഇനി അന്വേഷണ സംഘത്തിന്റെ ഒരു നീക്കം അത് ഏത് തരത്തിലായിരിക്കും? വിനോദ്, എന്താണ് അറിയാൻ സാധിച്ചത്? ഇത് ഓരോന്നും ഓരോരോ കേസുകളായാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് പല നടന്മാർക്കെതിരെയുള്ള വെളിപ്പെടുത്തലുകളുണ്ട്. ഈ വെളിപ്പെടുത്തൽ നടത്തിയ ഒരു നടിക്കെതിരെ മറ്റൊരു പെൺകുട്ടി നടത്തിയ വെളിപ്പെടുത്തലുണ്ട്, അതിന്റെ പേരിലുള്ള കേസുണ്ട്, പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ വെച്ചുള്ള കേസുണ്ട്. ഇത്തരത്തിൽ ലോക്കൽ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് പരാതികൾ രജിസ്റ്റർ ചെയ്തത്. ആദ്യഘട്ടത്തിൽ 18 പരാതികളാണ് രജിസ്റ്റർ ചെയ്തത്. അന്വേഷണ സംഘം പൊതുവിൽ SIT ഉണ്ടെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടെങ്കിലും ലോക്കലി ഉള്ള സ്റ്റേഷനുകൾ തന്നെയാണ്, അതായത് ലോക്കൽ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നത്. സിദ്ദിഖിനെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസാണ്. മാസ്കോട്ട് ഹോട്ടലിലാണ് ഈ പീഡനം നടന്നു എന്ന് പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹോട്ടൽ പരിധി എന്ന് വരുന്നത് തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ്. മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ നർക്കോട്ടിക് AC ഓഫീസിലേക്ക് സിദ്ദിഖ് എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് ആ വളപ്പിൽ തന്നെയാണ്, സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ വളപ്പിൽ തന്നെയാണ് ഈ നർക്കോട്ടിക് AC ഓഫീസുമുള്ളത്. ഈ ഓഫീസിലേക്കാണ് ഇപ്പോൾ സിദ്ദിഖ് എത്തിയിട്ടുള്ളത്. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ അല്ലാതെ നടക്കുന്നുണ്ട്. മറ്റ് പല കേസുകളിലും മറ്റ് പല ജില്ലകളിലുമായി ഈ കേസുകളുടെ അന്വേഷണം നടക്കുന്നുണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ് ഈ യുവനടി. അവർ നൽകിയ പരാതിയിലാണ് തന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചു, അതിനുശേഷം ലൈംഗികമായി പീഡിപ്പിച്ചു. സിനിമയുടെ കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയത് തുടങ്ങി നിരവധി വെളിപ്പെടുത്തലുകൾ നടിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് ആദ്യമായിട്ടല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമല്ല ഈ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലായി 3 തവണയെങ്കിലും ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പരാതി നൽകിയിരുന്നില്ല, മാത്രമല്ല പോലീസ് ആ സമയത്ത് സ്വമേധയാ കേസെടുക്കുന്ന നിലയിലേക്ക് പോയതുമില്ല. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായപ്പോഴാണ് നടി ഒരിക്കൽ കൂടി ആ വെളിപ്പെടുത്തൽ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തത്. ഭവ്യ, തീർച്ചയായും ബലാത്സംഗ കേസിലെ പ്രതിയായ നടൻ സിദ്ദിഖ് പോലീസിന് മുൻപിൽ ഹാജരായി. തിരുവനന്തപുരത്ത് ഹാജരാകാനായി പ്രത്യേക സംഘം നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. പ്രധാനമായി സുപ്രീംകോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ തയ്യാറാണെന്ന് സിദ്ദിഖ് പോലീസിന് തിരിച്ച ഇമെയിൽ അയച്ചത്. ഇതിന് മറുപടിയായാണ് സിദ്ദിഖിനോട് ഹാജരാകാൻ സംഘം അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറാണ് സിദ്ദിഖിന് നോട്ടീസ് നൽകിയിരുന്നത്. ഇന്നെന്തായാലും ചോദ്യം ചെയ്ത ശേഷം സിദ്ദിഖിനെ വിട്ടയക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇടക്കാല ജാമ്യം കിട്ടി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ചോദ്യം ചെയ്യാൻ പോലീസ് നോട്ടീസ് നൽകാത്ത സാഹചര്യത്തിലായിരുന്നു സിദ്ദിഖ് കത്ത് നൽകിയതെന്നാണ് മനസ്സിലാക്കുന്നത്. വരുന്ന 22-ന് മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ കത്ത് നൽകിയ കാര്യം അറിയിക്കാനായിരുന്നു സിദ്ദിഖിന്റെ നീക്കം. ഇതിനിടെയാണ് പ്രത്യേക സംഘം ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി സിദ്ദിഖിന് നോട്ടീസ് നൽകിയത്.
കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ യുവനടിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ പ്രത്യേക സംഘം കോടതി വഴി രഹസ്യമൊഴി എടുത്തിരുന്നു. 2016 മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിലാണ് കേസ് മുന്നോട്ട് പോകുന്നത്. നീള തിയേറ്ററിൽ സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് വന്നപ്പോഴായിരുന്നു സിദ്ദിഖിനെ കണ്ടതെന്നും ഇതിനുശേഷം സിനിമാ ചർച്ചകൾക്കായി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്നുമാണ് യുവനടി മൊഴി നൽകിയത്. ഈ പരാതിക്കാരിയെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിരുന്നതായി സിദ്ദിഖ് തന്നെ നേരത്തെ സമ്മതിച്ചിരുന്നു. കേസിൽ സുപ്രീംകോടതി 2 ആഴ്ചത്തേക്ക് സിദ്ദിഖിന്റെ അറസ്റ്റ് തടയുകയായിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ ഒളിവിലായിരുന്ന സിദ്ദിഖ് സുപ്രീംകോടതി ഉത്തരവോടുകൂടിയാണ് പുറത്തിറങ്ങിയത്. 7 ദിവസം ഒളിവിൽ കഴിഞ്ഞതിനു ശേഷമായിരുന്നു സുപ്രീംകോടതിയിൽ നിന്ന് ലഭിച്ച ഇടക്കാലാശ്വാസത്തിൽ ചോദ്യം ചെയ്യാൻ തയ്യാറാണെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ ചോദ്യം ചെയ്യലിനായി സിദ്ദിഖ് മകനോടൊപ്പം എത്തിയത്. വി വിനോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.